അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട സഖാക്കൾക്ക് ലാൽ സലാം. എല്ലാവരും കേൾക്കുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ എഴുതുക, മാന്യമായ രീതിയിൽ ഇട്ടോ. സഖാക്കളെ, തെറികളൊന്നും പറയല്ലേ, ഞാൻ പാവപ്പെട്ടൊരു മനുഷ്യനാണ്, തെറികൾ താങ്ങാനുള്ള ഒരു ശക്തി എനിക്കില്ല. അതും നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. ആരെങ്കിലൊക്കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തുടങ്ങിയിട്ടുള്ളത്. വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്നിവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, SFIയുടെ സംസ്ഥാന നേതാവ് അർഷോ, എന്താണ് R. അർഷോ അല്ലേ, അദ്ദേഹം പരീക്ഷ എഴുതാതെ തന്നെ പാസ്സായിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ വാർത്തയാണ് നമ്മുടെ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ പരീക്ഷയിൽ നിന്നും വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കി അതിൻ്റെ കോപ്പികളൊക്കെ സൈബർ വീരന്മാരായ UDFന്റെ കരുത്തരായ മക്കൾ കോപ്പി പേസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. അതിനുശേഷം അത് വിവാദമാകുമെന്ന് കണ്ടപ്പോഴേക്കും ഉച്ചയായപ്പം അർഷോ പരാജയപ്പെടുന്നു. പിന്നെ പരീക്ഷ തന്നെ എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ഒരുപാട് സങ്കട ഹരജികൾ വന്നു. നമ്മളതൊക്കെ കേട്ടു. വിവരമില്ലാത്തവൻ്റെ ഭരണം എന്ന് തന്നെ പറയാം, വിദ്യാഭ്യാസമില്ലാത്തവൻ്റെ ഭരണം എന്ന് തീർച്ചയായിട്ടും പറയാം. കാരണം പരീക്ഷ എഴുതാതെ പാസ്സാവുന്നു, വിവാദമാകുമ്പം അത് പിൻവലിക്കുന്നു. അങ്ങനെ ഒരുപാടൊരുപാട് കഥകൾ, നാറിയ നാറിയ കഥകൾ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ സഖാക്കളൊക്കെ മാളത്തിലേക്ക് ഒളിച്ചിരിക്കുന്നു, മാളത്തിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ ആരെയും കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. മറ്റൊന്ന്, നമ്മുടെ അഴിമതി ക്യാമറ പ്രവർത്തന സജ്ജമായി. 28,000 29,000 കേസ് ഇന്നലെ തന്നെ കേരളം പിടിച്ചു. പല ക്യാമറകളും പ്രവർത്തനരഹിതമായി എന്നുള്ള പരാതികൾ കേട്ടു. അവർ അതിന് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ തകരാറിലാണ് എന്നറിയാൻ സാധിച്ചു. അതൊക്കെ അവിടെ കിടക്കട്ടെ. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്നലെ അതിൻ്റെ ഔദ്യോഗിക കണക്ക് വിട്ടപ്പം മലപ്പുറം ജില്ലയിൽ മാത്രം കുറഞ്ഞുപോയു എന്ന വലിയ ഒരു സങ്കടവുമായിട്ട് നമ്മുടെ സംഗി ചാനൽ കടന്നു വന്നു. അദ്ദേഹം പറയുന്നു, തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ഒരുപാട് കേസുകൾ വന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം എന്തുകൊണ്ട് 545 ഒതുങ്ങി എന്നുള്ളതാണ് സംഗി ചാനലിൻ്റെ ഏറ്റവും വലിയ ഒരു സങ്കടമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ആ സംഗി ചാനലുകാരനോടൊരു മറുപടി പറയട്ടെ. എടോ സംഗി, നിന്നെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും അറിവും ഇല്ലാത്തവരല്ല മലപ്പുറത്തുകാർ എന്ന് സംഗി ചാനലിനെ അറിയിക്കുകയാണ്. അവിടെ ക്യാമറയുണ്ട്, ആ ക്യാമറയുടെ മുമ്പിലൂടെ നിയമവിരുദ്ധമായി വാഹനമോടിച്ചാൽ പണം പിടുങ്ങുന്ന പിണറായി സർക്കാരിൻ്റെ അഴിമതി ക്യാമറയുണ്ട് എന്ന് യൂത്ത് ലീഗിൻ്റെ കുട്ടികൾ സമരങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്നും ഇപ്പം നക്കാം, ഏറ്റവും കൂടുതൽ പൈസ നക്കാൻ കിട്ടുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാകും എന്ന് സംഗി ചാനലൊക്കെ കണക്ക് കൂട്ടിയിരുന്നു. അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് വിവരമുള്ള, വിവേകമുള്ള, ബുദ്ധിയുള്ള മക്കൾ അത് അനുസരിച്ച് മുന്നോട്ട് പോയപ്പം വെറും തുച്ഛമായ 545 കേസിലൊതുങ്ങിയപ്പോൾ നമ്മുടെ സംഗി ചാനലിനത് വലിയ സങ്കടമായി. അതുകൊണ്ട് തന്നെ സംഗി ചാനലായ ആ ചാനലിനോട്, എന്താണ് ആ ചാനലിൻ്റെ പേര്, ജനങ്ങളെ പേരൊക്കെ പറഞ്ഞ അജനം ചാനൽ അല്ലേ, ആ ജനം ചാനലിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ പഴയ കാരണന്മാർ പറഞ്ഞതുപോലെ പഴയ എടായിലേക്ക് ഇറങ്ങാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എടായി എന്ന് പറഞ്ഞാൽ ഒരു തെറിയൊന്നുമില്ല കേട്ടോ. പഴയ കാലത്ത് ഞങ്ങളുടെ ഈ മലപ്പുറം ഭാഷയിൽ എടായി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്ന അരിച്ചാലിനാണ് സാധാരണ എടായി എന്ന് പറയാറുള്ളത്. ആ എടായിൽ ഇറങ്ങിയിട്ട് വല്ല മീനും കിട്ടുമോ എന്ന് നോക്ക് പൊന്നാര സംഗി ചാനലുകാരാ. പിന്നെ അർഷയോടും അർഷയുടെ SFIക്കാരോടും പറയാനുള്ളത്, അല്പമെങ്കിലും മാനം വേണം, ഉളുപ്പ് വേണം, അഭിമാനം വേണം. പാവപ്പെട്ടവരെ വഞ്ചിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുരങ്ങന്മാരാക്കി നിങ്ങൾ പരീക്ഷ എഴുതാതെ വിജയിക്കുന്ന ആ പഴയ വിളവ്, അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കേരളത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ.
അതിനിടയിൽ ഏതോ ഒരു പെൺകുട്ടി, എന്താണ് ആ പെൺകുട്ടിയുടെ പേര്? വിദ്യ. അങ്ങനെന്താണെന്ന് തോന്നുന്നു. പ്രിൻസിപ്പളിൻ്റെ കള്ള ഒപ്പിടുന്നു, സീലുണ്ടാക്കുന്നു, അതുപോലെ തന്നെ പേപ്പറുകളൊക്കെ ഉണ്ടാക്കുന്നു, പരീക്ഷ എഴുതുന്നു, വിജയിക്കുന്നു, അതിലൂടെ തൊഴിൽ നേടുന്നു. നാണമില്ലാത്ത വർഗമേ, LDF ഭരണകൂടമേ, ഭരണകൂടമേ എന്നല്ലാതെ നിങ്ങൾ എന്ത് പറയാനാണ്? ഇത്രയും അറമ്പറ്റുന്ന തരത്തിലൂടെയുള്ള ഇത്രയും ജനങ്ങളുടെ, ഉദ്യോഗാർത്ഥികളുടെ ശാപം നേടിക്കൊണ്ടാണ് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഒക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഇന്നൊരു ലൈവിൽ വന്നിട്ടുള്ളത്. അതാണ് കൂടുതൽ നേരമൊന്നും ഞാൻ പറഞ്ഞു നിൽക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ വരാനുള്ളവരൊക്കെ കമൻ്റ് ബോക്സിലൂടെ കടന്നു വരിക. നജിമ നിസാറ് സലാം പറഞ്ഞിട്ടുണ്ട്, വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറക്കാത്തു. കരീം സാഹിബ് കാണുന്നു, അതുപോലെ തന്നെ മുജീബ് MK, സവാദ് KP, മുസ്തഫ ചെട്ടിപ്പടി ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, സഖാക്കളുടെ ഈ പോരായ്മകൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവരുടെ അഴിമതികൾ നമ്മൾ കാണിക്കണം. അതുപോലെ നമ്മുടെ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന 22 ആളുകൾ മരിക്കാൻ കാരണമായ നമ്മുടെ ആ ഒരു ദുരന്തം, അതും വിസ്മരിച്ചു പോവണ്ട. അത് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരവസരത്തിലേക്ക് നീങ്ങാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് FBയിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും യൂട്യൂബിലേക്കും വാട്സപ്പിലേക്കും ഒക്കെ സഖാക്കൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് തരും. പക്ഷെ പഴയതൊന്നും മറന്നു പോകരുത്, മറക്കാൻ നമ്മൾ അനുവദിക്കരുത്. അത് തുറന്ന് കാണിച്ചു കൊണ്ടേയിരിക്കണം എന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഷെരീഫ്. ഉറവമ്പുറം ഹായ് പറയുന്നു ആ ഷെരീഫെ, ഞാൻ കണ്ടു. ഇനി ആരെങ്കിലും ഒക്കെ വന്ന് സഖാക്കൾ ഏതായാലും വരൂല, കാരണം വന്നാൽ തന്നെ ലൈവ് ഉണ്ടായിരുന്ന സമയത്ത്, ലൈവിൻ്റെ സമയത്ത് ഞാൻ നാവുകൊണ്ട് മറുപടി പറയും എന്നുള്ള ഭയം കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരാരും ലൈവിൻ്റെ സമയത്ത് കമൻ്റ് ബോക്സിൽ ടെക്സ്റ്റ് മെസ്സേജുമായി കടന്നു വരാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ലൈവ് കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ വരും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ഇയാൾക്കെതിരെ എന്തെങ്കിലും പറയാതിരുന്നാൽ മോശക്കാരനാവുമല്ലോ എന്നുള്ള രീതി വെച്ച് അവരൊക്കെ വരാറുണ്ട്. അതിൽ കാണുന്നതിനൊക്കെ ടെസ്റ്റിലൂടെ ഞാൻ മറുപടി പറയാറുണ്ട്. ഇടയിൽ ഏതെങ്കിലും ഒന്ന് കാണാതെ പോയാൽ രക്ഷപ്പെട്ടു എന്ന് അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവാം. മൊയ്തീൻകുട്ടി സലാം പറഞ്ഞു, വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സലാം പറയുന്നവരുടെ സലാമിനി മടക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നേരം ഞാൻ സമയം അതിന് അനുവദിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ദയവ് ചെയ്ത് ഒന്ന് കടന്നു വരൂ, ഒന്ന് കടന്നു വരൂ. ഹർഷോ വിജയിച്ചോ, ഹർഷോ പരാജയപ്പെട്ടോ, എന്താണ് അവിടെ നടന്നിട്ടുള്ളത്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, നിങ്ങൾക്ക് പോരാളി ഷാജിമാര് തന്നിട്ടുള്ള ക്യാപ്സ്യൂൾ എന്താണ്, ആ ക്യാപ്സ്യൂളുകളൊക്കെ ഇവിടെ ഇറങ്ങട്ടെ, അപ്പം അതിനെ ആ ക്യാപ്സ്യൂളുകൾക്കൊന്നും ഒരു കമ്മിയും വരണ്ട എന്നുള്ളതും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ ഒരു വട്ടം? സഖാക്കൾക്ക് എന്തെങ്കിലും പറയാണ്ടോ രണ്ട് വട്ടം? സഖാക്കളെ കടന്നു വന്നോളൂ, കടന്നു വന്നോളൂ. സാഹിബന്മാരെ തള്ളിയിടാൻ മറച്ചിടാൻ കഴിവും പ്രാപ്തിയുമുള്ള ടെക്സ്റ്റുകളുണ്ടോ? ഉണ്ടെങ്കിൽ വരട്ടെ. രണ്ടര വട്ടം, രണ്ടേകാല്, രണ്ടര, രണ്ടേ മുക്കാല് വട്ടം ഇപ്പൊ ഉറപ്പിക്കാൻ പോവാണ്. പൊന്നാര സഖാക്കളെ, ആർക്കെങ്കിലും ഉണ്ടോ കടന്നു വരാനുണ്ടോ? തൻ്റെ ഇടമുള്ള സഖാക്കളുണ്ടോ? മറുപടിയുമായി കടന്നു വരാൻ ധൈര്യമുള്ള ഏതെങ്കിലും സഖാക്കളുണ്ടെങ്കിൽ കടന്നു വരിക. മൂന്ന് വട്ടം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ഭാരത്. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക, ആരും മറക്കരുത്. ഓക്കെ, സഖാക്കൾക്കുള്ളത് ഞാൻ ടെക്സ്റ്റിലൂടെ നിങ്ങൾ നൽകുന്നതിനുള്ള മറുപടി അവിടെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഭാരത്.